രണ്ടു ദിവസമായി കേന്ദ്രമന്ത്രി വി മുരളീധരന് ഇ ഡി മാനിയയാണ്. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ എന്തൊക്കെയോ വലിയ പുകച്ചിലുകൾ നടക്കുകയാണ്. ഇ പി ജയരാജനെ എതിരായിട്ടുള്ള ആ വിവാദം ഇ ഡി തന്നെ അന്വേഷിക്കും എന്നൊക്കെ മുരളീധരൻ പറഞ്ഞു നടക്കുന്നു. രണ്ട് ദിവസവും മാധ്യമങ്ങളെ വിളിച്ച് അത് തന്നെ പറയുകയാണ്. അപ്പം ആര് പരാതി കൊടുക്കും എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് പരാതി ഇല്ലെങ്കിലും ഇ ഡിക്ക് അത് അന്വേഷിക്കാം എന്ന് പറഞ്ഞത്. ഇ ഡി കുറേ കേസുകൾ കേരളത്തിൽ അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ സ്വാഹ എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടി വരും. ഇനി ഇ ഡി ഇപ്പോൾ ജയരാജൻ്റെ കേസ് അന്വേഷിച്ചേ മതിയാകൂ എന്ന് മുരളീധരന് നിർബന്ധമുണ്ടെങ്കിൽ അവർ അത് അന്വേഷിക്കാൻ വരുന്ന വഴി ആ കൊടകരയിലെ കുഴൽപ്പണ കേസ് കൂടി ഒന്ന് അന്വേഷിക്കാൻ പറയണം. പരാതിയില്ലാതെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇ ഡി പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കേസാണ്. വലിയ തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ ഒരു കേസാണ്. കേരള പോലീസ് അന്വേഷിച്ച് കൃത്യമായി എവിടെയൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഉള്ളത് എന്നതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് കേന്ദ്ര ഏജൻസികൾക്കാണ് ആ അത്തരം കേസുകൾ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്നതുകൊണ്ടാണ് കാര്യങ്ങൾ അവിടെ വരെ എത്തി നിൽക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയതിന് ശേഷം ആ കൊടകരയ്ക്കപ്പുറത്തേക്ക് പോയി ജയരാജനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ പോരെ. ജയരാജൻ്റെ കാര്യം പാർട്ടിയുടെ ഒരു ഫോറത്തിൽ ഉന്നയിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു വിവാദമാണ്. ആ വിവാദത്തെ വാർത്തയൊന്നുമില്ലാതിരുന്ന അല്ലെങ്കിൽ സർക്കാരിനെ ആക്രമിക്കാൻ ആയുധമൊന്നുമില്ലാതിരുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി മെല്ലെ മെല്ലെ ഇങ്ങനെ ഏറ്റെടുത്ത് ഒരു ആഘോഷമായി കൊണ്ടു നടക്കുന്നു. അതിനെ ഇ ഡിയെയൊക്കെ കൊണ്ടുവന്ന് കേന്ദ്ര ഏജൻസികളെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ അങ്ങ് ശരിയാക്കി കളയുമെന്നൊക്കെ വി മുരളീധരൻ പറഞ്ഞാൽ ഈ ഇ ഡിയെ കണ്ട് പേടിച്ച് മുള്ളുന്നവരല്ല കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമല്ലേ. ഇ ഡി എന്നല്ല, എത്രയെത്ര ഏജൻസികൾ, സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ഇവിടെ വട്ടമിട്ട് പറന്ന ഏജൻസികളുടെ എണ്ണമെടുത്താൽ അന്തമില്ല. അമ്മാതിരി പ്രയത്നം നടത്തിയിട്ടും പരാതി ഉണ്ടായിട്ടും പരാതി ഇല്ലാതിരുന്നിട്ടും പരാതി ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലിലുമൊക്കെ എത്രയെത്ര ഏജൻസികളാണ് ഇവിടെ പറന്നിറങ്ങിയത്, ഓരോ നേതാക്കന്മാർക്കും ഇതേ വട്ടമിട്ട് പറന്നത്. എന്നിട്ടെന്തായി? ഒന്നിനും ഒന്നും സംഭവിച്ചില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പിടിവള്ളി ഉപയോഗിച്ച് എന്നാൽ പിന്നെ ജയരാജനെങ്കിൽ ജയരാജൻ നാലടി ആ വഴിക്ക് അടിച്ചു കളയാം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഇ ഡിയെ ഇപ്പോൾ ഇറക്കും, ഇ ഡിയെ ഇപ്പോൾ ഇറക്കുമെന്ന് പറയുന്നത്. ഇ ഡിയെ ഇറക്കുമ്പോൾ ഇ ഡി അന്വേഷിക്കേണ്ട ഏറ്റവും വലിയ കേസ് കേരളത്തിൽ ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത് കൊടകര കുഴൽപ്പണ കേസ് തന്നെയാണ്. പിന്നെയുള്ളത് തെരഞ്ഞെടുപ്പ് കോഴക്കേസുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കോഴക്കേസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൊടുത്ത പണം കോഴയായി കൊടുക്കുക, സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി പണം നൽകുക, പിന്നെ അത് അടിച്ചുമാറ്റി വേറെ വകുപ്പിലേക്ക് കൊണ്ടുപോവുക, ഇതൊരു ബിസിനസ്സാക്കി മാറ്റുക, അത്തരം കാര്യങ്ങളൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ബി ജെ പി ഇ ഡിയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കേണ്ടത്? കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഖജനാവിൽ നിന്ന് പോയ ആ പണത്തെക്കുറിച്ച് ഒരല്പം ഗൗരവമുള്ള അന്വേഷണം നടത്തുന്നതല്ലേ നല്ലത്? അല്ലാതെ ഇവിടെ ആർക്കും ഒന്നുമല്ലാത്ത ചില വിഷയങ്ങളിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കൊണ്ടുവരുന്ന വാർത്തകളുടെ പിൻബലത്തിൽ ഇ ഡിയെ കൊണ്ടൊക്കെ ഇവിടെ വന്ന് വീണ്ടും എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് പറഞ്ഞാൽ അത് കണ്ട് ഭയക്കുന്നവരല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ.